ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇൻസ്റ്റന്റ് പ്ലം കേക്കിന്റെ റെസിപ്പിയാണ്. ഇതിന് നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല, പിന്നെ മൈദയല്ല, ഗോതമ്പ് പൊടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ഇൻസ്റ്റന്റ് പ്ലം കേക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ ആദ്യമേ എടുത്തു വച്ചിരിക്കുന്നത്. ഒരു കാൽ കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി, കാൽ കപ്പ് ഉണക്കമുന്തിരി, കറുത്തതും വെളുത്തതുമായ കാൽ കപ്പ് ഉണക്കമുന്തിരിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ കാഷ്യൂനട്ടും ബദാമും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കാൽ കപ്പ്. പിന്നെ കുറച്ച് ചെറിയ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. നമ്മളിതെന്താ ചെയ്യാൻ വെച്ചാൽ, ഒരു പാത്രം എടുത്തിട്ട് ഇതെല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സോക്ക് ചെയ്യാതെ ഇതൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കാം എന്നത് എങ്ങനെയാണെന്ന് കാണിക്കാവുന്നതാണ്. ഒട്ടും തന്നെ ടൈം സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇത്രയും മതി. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസാണ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, വെള്ളവും ചേർത്തിട്ടില്ല. ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നട്ട്സ് ഒഴികെയുള്ള ബാക്കി സാധനങ്ങളാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓരോന്നും കാൽ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ബോയിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ബോയിലായി വരുന്ന സമയത്ത് ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിട്ട് കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് കാരമലൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അടുപ്പ് ഓണാക്കിയിട്ടില്ല, ഓണാക്കാൻ പോകുന്നുള്ളൂ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് കുറച്ച് മതി. ഇനി നമ്മൾ അടുപ്പ് ഓണാക്കാം. അപ്പോൾ ഒരടുപ്പിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ബോയിൽ ചെയ്യാനും വെച്ചിട്ടുണ്ട്, മറ്റേ അടുപ്പിൽ ബ്രൗൺ ഷുഗർ കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബ്രൗൺ ഷുഗർ ആകുമ്പോൾ നമ്മുടെ കേക്കിന് കുറച്ചും കൂടി ആ ഒരു നല്ലൊരു കളർ കിട്ടും. അതിനായിട്ടാണ് ഞാൻ ബ്രൗൺ ഷുഗർ എടുത്തത് കേട്ടോ. അതുപോലെ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഫുൾ മെൽറ്റായി നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയണത്. ഈ ഒരു ടൈമിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വെക്കണം. ഈ ഒരു മിക്സ് ഒരു കാരണവശാലും ഒരു തരി പോലും ചൂടുണ്ടാവാൻ പാടില്ല. നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സാക്കി എടുക്കാൻ പോവാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടി ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്പൈസസിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കണം. അതെന്ന് പറയുന്നത് 1/2 ടീസ്പൂൺ ചുക്ക് പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ജാതിക്ക പൊടി. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്, നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിൽ ഞാൻ നേരത്തെ നമ്മൾ ചൂടാറിയ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ തൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കാൻ പോണത്. ഈ ഓറഞ്ചിൻ്റെ തൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ ആ വൈറ്റ് പാർട്ട് നമുക്ക് എടുക്കാൻ പാടില്ല. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓറഞ്ചിൻ്റെ പീൽ എടുക്കുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഓറഞ്ചിൻ്റെ പുറമേയുള്ള ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്യു ബദാമിൻ്റെ ആ ഒരു മിക്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനിയിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. അടുത്തായിട്ട് നമ്മൾ നേരത്തെ കാരമലൈസ് വെച്ചിരിക്കുന്ന ആ ഒരു ഷുഗർ സിറപ്പ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൊത്തത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബട്ടർ മിൽക്കാണ്. ഒരു ഹാഫ് കപ്പ് മിൽക്കിൽ ഹാഫ് ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് നമ്മളിത് ബട്ടർ മിൽക്കാക്കി എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. അടുത്തായിട്ട് കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ യോജിപ്പിക്കാം. നെക്സ്റ്റ് ബാക്കിയുള്ള ബട്ടർ മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസ് ആക്കി എടുക്കാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒരുപാട് ലൂസ് ആക്കി എടുത്താൽ നമ്മുടെ ഈ ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ ബാറ്ററിന്റെ താഴെ പോയി കിടക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് പാനിലേക്ക് മാറ്റാം. പാനിലേക്ക് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസും എയർ ഹോൾസും ഒക്കെ ഒന്ന് റിലീസ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് കൺവെക്ഷൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 40 മിനിറ്റ് ആണ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതേ സെയിം തന്നെ ഗ്യാസ് സ്റ്റൗ ടോപ്പിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു വലിയൊരു പാത്രം ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഒരു വട്ടപാത്രം എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു കേക്ക് പാൻ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചെറിയ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് കാഷ്യോ ബദാമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായ ബാലൻസ് ചെറിയാണ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. നാൽപ്പത് മിനിറ്റ് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മൈദയോ മുട്ടയോ ബട്ടറോ ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് ഇത്. ഓവനില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുകയും അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല നമ്മൾക്ക് കമൻസിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് തുടർന്ന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല റെസിപ്പി ആയിട്ട് ഇനിയും വരാം.